നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷ്, ആ സ്വപ്ന സുരേഷിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ്. അവരുടെ പുതിയ വെളിപ്പെടുത്തലുകൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വപ്നയുടെ ബന്ധങ്ങളും അതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങളും സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച സാമ്പത്തിക കുറ്റം സംബന്ധിച്ച വശങ്ങളാണ്. പക്ഷേ അതിൽ ഈ ചർച്ചയിലുടനീളം, ഈ വെളിപ്പെടുത്തലുകൾ ഉടനീളം സ്വപ്ന സുരേഷ് പറയാതെ പറഞ്ഞു പോകുന്ന രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, സംസ്ഥാനത്തെ മന്ത്രിമാരടങ്ങുന്ന മൂന്ന് പ്രമുഖർ, അന്നത്തെ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കർ, അതുപോലെ തന്നെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, ഈ മൂന്ന് പേരുകളും സ്വപ്ന സുരേഷ് അവരുടെ ആ വെളിപ്പെടുത്തലുകളിൽ പറഞ്ഞു പോകുന്നുണ്ട്. വിശദമായി പറയുന്നത് ശിവശങ്കറിനെ കുറിച്ചാണെങ്കിലും, കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ സ്വപ്നയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവശങ്കറുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശം ഏറെയെങ്കിലും, കെ ടി ജലീലിൻ്റെയും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണൻ്റെയും ചില കാര്യങ്ങൾ സ്വപ്ന ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മൂന്ന് പേരെയും സ്വപ്ന പരിചയപ്പെടുന്നത് യു എ ഇ കോൺസുലേറ്റ് ജനറലിൻ്റെ സെക്രട്ടറി എന്ന നിലയിലാണ്. അവിടെ നിന്നാണ് ഇവർക്ക് സ്വപ്ന സുരേഷുമായി പരിചയമുണ്ടാകുന്നത്. എന്തിനാണ് കെ ടി ജലീൽ സംസ്ഥാന മന്ത്രി, ശിവശങ്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നിയമസഭയുടെ സ്പീക്കർ, അന്നത്തെ സ്പീക്കർ, ഇവർ മൂന്നും യു എ ഇ കോൺസുലേറ്റ് ജനറലുമായി ചില ഇടപാടുകൾ നടത്തിയത്, ചർച്ചകൾ നടത്തിയത്, ക്ലോസ് ഡോർ മീറ്റിങ്ങുകൾ നടത്തിയത്? രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച്, രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളനുസരിച്ച് ഒരു വിദേശ രാജ്യത്തിൻ്റെ ഓഫീസിലുള്ള പ്രതിനിധിയുമായി, നയതന്ത്ര കാര്യാലയത്തിലെ പ്രതിനിധികളുമായി ഒരു സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ എങ്ങനെയാണ് ബന്ധപ്പെടാൻ സാധിക്കുക? ആ നിയമം അങ്ങനെയായിരിക്കെ എന്തുകൊണ്ടാണ്, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം യു എ ഇ കോൺസുലേറ്റുമായി നിരന്തര ബന്ധം സ്ഥാപിക്കുന്നത്? യു എ ഇ ഇന്ത്യയുമായി വളരെ നല്ല ബന്ധത്തിലുള്ള, നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള അന്താരാഷ്ട്ര കുറ്റവാളികളും പാർക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് യു എ ഇയിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അത് മറ്റൊരു കാര്യം. വിദേശ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധമൊക്കെ കേന്ദ്ര സർക്കാരാണ് പരിഗണിക്കേണ്ടതും അതുപോലെ തന്നെ നോക്കേണ്ടതും. പക്ഷേ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് വിദേശ നയതന്ത്ര കാര്യാലയത്തിലെ പ്രതിനിധികളുമായി നിരന്തരം ഇത്തരം ക്ലോസ് ഡോർ മീറ്റിങ്ങുകൾ നടത്തുന്നു, ആശയവിനിമയം നടത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രാജ്യസുരക്ഷ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാനാവില്ല, അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടുന്നുമില്ല. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ രാജ്യസുരക്ഷയെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പല നീക്കങ്ങൾക്കും കാരണമായേക്കില്ലേ? ഇത്തരമൊരു വെളിപ്പെടുത്തൽ, പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കെ ടി ജലീലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും നേരിട്ടാണ് യു എ ഇ കോൺസുലേറ്റ് ജനറലുമായി ഇടപാടുകൾ നടത്തിയത് എന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ സ്വപ്ന സുരേഷ് വ്യക്തമായി പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇതെന്തിനായിരുന്നു? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെ ഒരു വിദേശകാര്യ ഓഫീസുമായി ഇത്രയടുത്ത ബന്ധം പുലർത്തുന്നുവെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ട സംഗതിയല്ലേ? സ്പേസ് പാർക്കിൽ എത്തുന്നതിന് മുമ്പ് സ്വപ്നയെ ഇവർക്കൊക്കെ, പ്രത്യേകിച്ചും ശിവശങ്കറിന്, പരിചയമുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പേസ് പാർക്കിൽ
യുഎഇ കൗൺസുലേറ്റിൽ നിന്ന് രാജിവച്ചതിന് ശേഷവും സ്വപ്ന സുരേഷിന് ജോലി ലഭിക്കുന്നത്. ആ ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിലും ചില പ്രശ്നങ്ങളുണ്ട്. സ്പേസ് പാർക്കിലെ ആദ്യ കൺസൾട്ടൻസി സേവനം നടത്തിയിരുന്നത് KPMG ആണ്. KPMG ലോകോത്തരമായ ലോക പ്രശസ്തമായ ഒരു കൺസൾട്ടൻസി സ്ഥാപനമാണ്. ആ സ്ഥാപനം തന്നെ, ആ സ്ഥാപനത്തിൻ്റെ മുന്നിൽ സ്വപ്ന സുരേഷിൻ്റെ അപേക്ഷ, നിയമന അപേക്ഷ വന്നപ്പോൾ തന്നെ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഈ വ്യക്തി, സ്വപ്ന സുരേഷ് എന്ന വ്യക്തി, ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറലിൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് ആ സ്വകാര്യ ഏജൻസി പോലും ചൂണ്ടിക്കാട്ടി. അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തതെന്താണ്? സ്വപ്നയെ നിയമിക്കാൻ വേണ്ടി മാത്രം കേരളത്തിലെ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ്റെ പേഴ്സണൽ കമ്പാനിയനെ നിയമിക്കാൻ വേണ്ടി മാത്രം സ്പേസ് പാർക്കിൻ്റെ കൺസൾട്ടൻസി ചുമതലയിൽ നിന്നും KPMG മാറ്റുന്നു. ഇങ്ങനെ മാറ്റാനുള്ള തീരുമാനമെടുക്കാൻ, അങ്ങനെ എടുക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. ഒരു സ്വകാര്യ ഏജൻസി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും കേരള സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ആ സുരക്ഷയെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയും തോന്നിയില്ല എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. സ്വപ്നയ്ക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് കുറ്റവാളികൾക്കെതിരെയും ഇപ്പോൾ സാമ്പത്തിക കുറ്റം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റം മാത്രമാണ് അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യസുരക്ഷയുമായ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ പുതിയൊരു അന്വേഷണം ഈ സംഭവത്തിൽ വേണ്ടതല്ലേ എന്ന സമസ്യ ഞങ്ങൾ പ്രേക്ഷകർക്കുമായി പങ്കുവയ്ക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.